നമസ്കാരം. വെൽക്കം ടു റിലാക്സ് ആൻഡ് യോഗ വിത്ത് ലാൽ. ഞാൻ മണിലാൽ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നും ഒരു മുദ്ര ആണ് പരിചയപ്പെടുത്തുന്നത്. ആ മുദ്രയുടെ പേരാണ് പ്രാണമുദ്ര. പ്രാണമുദ്ര അത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് പഞ്ചഭൂതങ്ങളെ കൊണ്ടാണെന്ന് അല്ലേ. അഗ്നി, വായു, ആകാശം, ഭൂമി, ജലം, ഈ അഞ്ച് മൂലകങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ അഞ്ച് ഭൂതങ്ങളെ കൊണ്ടാണ് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓരോ വിരലും അതിനെ സൂചിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. ഇത് അഗ്നി, ഇത് വായു, ഇത് ആകാശം, ഇത് ഭൂമി, ഇത് ജലം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രാണമുദ്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ശരീരത്തിലെ പ്രാണശക്തിയെ ഉയർത്തുന്നതിനുള്ള അല്ലെങ്കിൽ പ്രാണശക്തിയെ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒന്നാന്തര ഒരു മുദ്രയാണ് പ്രാണമുദ്ര. അപ്പോൾ ആദ്യം നമുക്കതൊന്ന് പരിചയപ്പെടാം എങ്ങനെയാണെന്നുള്ളത്. കൈവിരലുകൾ ഇങ്ങനെ എടുത്തിട്ട് രണ്ട് കൈയിലെയും മോതിരവിരലും ചെറുവിരലും കൂടി ഇങ്ങനെ ചേർത്ത് പിടിക്കുക, കാണാമല്ലോ. എന്നിട്ട് ആ രണ്ട് വിരലുകളെയും തള്ള വിരലിൻ്റെ അറ്റം കൊണ്ട് തൊടുക, ഇങ്ങനെ ഉണ്ടല്ലോ. രണ്ട് വിരലുകൾ ചേർത്ത് പിടിച്ചു, മോതിരവിരലും ചെറുവിരലും ചേർത്ത് പിടിച്ചു, തള്ള വിരലിൻ്റെ അറ്റം കൊണ്ട് തൊട്ടു, ക്ലിയർ അല്ലേ. ഇത്രേ ഉള്ളൂ സംഗതി. രണ്ട് ആ വിരലുകൾ തമ്മിലിങ്ങനെ ചെറുവിരലും മോതിരവിരലും ചേർത്ത് പിടിച്ചു, ഇങ്ങനെ പിടിച്ചു. മറ്റ് വിരലുകൾ ഫ്രീ ആണ്, ഉണ്ടോ. ഇതിങ്ങനെ ഫ്രീ ആക്കി വയ്ക്കുക, എന്നിട്ട് നേരെ മടിയിലേക്ക് മലർത്തി വയ്ക്കുക, പ്രാണായാമം ചെയ്യുക അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യുക. മെഡിറ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ, ദീർഘമായി കുറേ നേരം സ്വസ്ഥമായി അനങ്ങാതെ ഇരിക്കുക, ഒരേ ചിന്തയിൽ കണ്ണുകൾ അടച്ചു വച്ച് ഇരിക്കുക. എപ്പോഴും നമുക്ക് ശരീരത്തിന് സ്വാസ്ഥ്യം കിട്ടണമെങ്കിൽ കണ്ണുകൾ അടച്ചു വച്ച് നമ്മൾ ആ ഒരു ശ്വാസഗതിയിൽ ശ്രദ്ധിച്ച് അതല്ലെങ്കിൽ പ്രാണായാമത്തിൽ മുഴുകി ഒരു 10-15 മിനിറ്റ് ഇരിക്കണം. അങ്ങനെ ക്ഷമയോടെ ഇരുന്നാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ഗുണങ്ങൾ കിട്ടുകയുള്ളൂ. ഇപ്പോൾ പ്രാണമുദ്ര ചെയ്യാൻ എല്ലാവരും പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇനി അതിൻ്റെ പ്രയോജനം നോക്കണം. പ്രയോജനം നോക്കിയാലല്ലേ അതുകൊണ്ട് കാര്യമുള്ളൂ അല്ലേ. പ്രയോജനം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി അഥവാ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ഈ മുദ്രയ്ക്ക് കഴിവുണ്ട്. ഈ മുദ്രയിൽ കൈവച്ചിട്ട് മെഡിറ്റേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പ്രാണായാമം ചെയ്താൽ നമ്മുടെ ശരീരത്തിലെ പ്രതിരോധശേഷി വർദ്ധിക്കും. എന്തിനാണ് പ്രതിരോധശേഷി കൂട്ടുന്നത്? പ്രത്യേകിച്ച് ഈ ഒരു കാലാവസ്ഥയിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ ആ കോവിഡ് പോലുള്ള അസുഖങ്ങൾ വരാതിരിക്കാനും അത് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് വരാതിരിക്കാനും നമുക്ക് ഈ മുദ്രയിൽ കൈവച്ചിട്ട് അല്ലെങ്കിൽ ഈ മുദ്ര വച്ചിട്ട് നമുക്ക് പ്രാണായാമമോ അല്ലെങ്കിൽ മെഡിറ്റേഷനോ ചെയ്യാം. അപ്പോൾ അതെന്താ സംഭവിക്കുക വെച്ചാൽ, ഇത്തരം അസുഖങ്ങൾ നമ്മളെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ അസുഖങ്ങളെ ഭേദമാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്നുകിൽ മരുന്ന് കഴിക്കും അല്ലേ, അല്ലെങ്കിൽ ആ മരുന്ന് കഴിച്ചാൽ തന്നെയും നമ്മുടെ ശരീരത്തിൻ്റെ എനർജി ഉപയോഗിച്ചിട്ടാണ് ഈ അണുക്കളെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപാട് എനർജി നഷ്ടം വരും. അപ്പോൾ ആ എനർജി നഷ്ടം നേരത്തെ പറഞ്ഞ പോലെ പ്രാണശക്തി നമ്മളിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ മുദ്ര വെച്ചിട്ട് ചെയ്യാൻ പറയുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ. ആ ഭൂമി, ജലം, അതിനെ അഗ്നിയുമായി കണക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, എന്നിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കണക്ഷൻ വരുന്നതോടുകൂടി നമ്മുടെ സിസ്റ്റംസൊക്കെ നന്നായിട്ട് ആക്റ്റീവ് ആകുകയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ട് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. പരീക്ഷിച്ച് നോക്കാവുന്ന കാര്യമേ ഉള്ളൂ. വെറുതെ കൈകളിങ്ങനെ വയ്ക്കുക, മടിയിൽ വയ്ക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ പ്രാണായാമം ചെയ്യുക. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മെഡിക്കേഷൻ, മെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, മരുന്ന് കഴിക്കൽ അല്ലേ. ആ മെഡിക്കേഷനോടൊപ്പം മെഡിറ്റേഷൻ കൂടി ആയാലോ വളരെ നന്നായിരിക്കും. അപ്പോൾ മരുന്ന് കഴിക്കുന്നവർ മരുന്ന് കഴിക്കുക, അതിനോടൊപ്പം കുറച്ച് സമയം ഒരു 10-20 മിനിറ്റ് നേരം ഇങ്ങനെ ഈ മുദ്ര വെച്ചിട്ട് അനങ്ങാതിരിക്കുക അല്ലെങ്കിൽ പ്രാണായാമം ചെയ്യുക ഏറ്റവും ഗുണകരമായിരിക്കും. അപ്പോൾ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കും എന്ന് പറഞ്ഞു ഒരു കാര്യം. രണ്ടാമത്തെ പോയിൻ്റ് പറയുകയാണ്, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുന്നു.
രക്തചംക്രമണം അല്ലെങ്കിൽ രക്തപര്യനം നന്നായി നടക്കുന്നു. അത് നല്ലൊരു കാര്യമാണല്ലോ. ഓക്കെ, മൂന്നാമത്തെ ഗുണം ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയും. അതായത് നമ്മുടെ തൈറോയിഡിൻ്റെ തൈറോയിഡ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന തൈറോക്സിൻ എന്ന ഹോർമോണിൻ്റെ അമിതമായ ഉൽപ്പാദനം മൂലം, അതിൻ്റെ അളവ് കൂടുന്നത് മൂലം ഉണ്ടാകുന്നൊരു അസുഖമാണ് ഹൈപ്പർ തൈറോയിഡിസം. അത് റിലീവ് ചെയ്യുന്നു, അതിനൊരു വ്യത്യാസം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അതിനൊരു പരിഹാരം, ഒരു ആശ്വാസം ലഭിക്കുന്നു. മനസ്സിലായില്ലേ? അതൊരു ഗുണമാണ്. മറ്റൊരു ഗുണം എന്ന് പറയുന്നത് ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ടലുകൾ. നീർക്കെട്ടുക എന്ന് പറയലേ, ശരീരത്തിൽ പ്രത്യേകിച്ച് സന്ധികളിൽ അവിടെ ഇവിടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളിലൊക്കെ നീർക്കെട്ടുണ്ടാകും. അപ്പോഴൊക്കെ നമുക്കൊരു അസ്വസ്ഥതയാണ് ഉണ്ടാകുന്നത്, ഒരു ഇറിറ്റേഷൻ ഉണ്ടാകും, മൊത്തത്തിലൊരു ഒരു മൂവ്മെൻറ്റിന് ഒരു സുഖമില്ലായ്മ, അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇൻഫ്ലമേഷൻ എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്നത്. അതായത് നീർക്കെട്ട്, ശരീരത്തിൻ്റെ പല ഭാഗങ്ങളുണ്ടാകുന്ന നീർക്കെട്ട് മാറാനായിട്ട് ഈ മുദ്ര വളരെ ഗുണം ചെയ്യും. ഇപ്പോൾ ഒരുപാട് ഗുണങ്ങളായില്ലേ, ഇനി അത് ചെയ്ത് നോക്കിക്കൂടെ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഈ കാര്യങ്ങളിലൊക്കെ ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉറക്കക്കുറവ്. രാത്രി തിരിഞ്ഞും മറിഞ്ഞും കിടന്നാലും ഉറക്കം വരാത്തൊരവസ്ഥ. ഈ ഉറക്കക്കുറവിൻ്റെ പ്രധാന കാരണങ്ങൾ പലതാണ്. ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് നമ്മുടെ ദേഷ്യം, ജലസി, അല്ലെങ്കിൽ എന്താ പറയുക, ഇറിറ്റേഷൻ, പല കാരണങ്ങൾ ഉണ്ടാകുന്ന ഇറിറ്റേഷൻ. അതേപോലെ ജോലി സ്ഥലത്തുള്ള ഇറിറ്റേഷൻ, അല്ലെങ്കിൽ ജോലി സ്ഥലത്തുള്ള ആ വർക്ക് ലോഡ്, അതല്ലെങ്കിൽ അവിടെ ഉള്ള ടെൻഷൻ, അതൊക്കെ ക്യാരി ഫോർവേഡ് ചെയ്ത് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ശരിയായ ഉറക്കം കിട്ടാതെ വരുന്നത്. അപ്പോൾ ശരിയായ ഉറക്കം കിട്ടാനും ഇത് വളരെ നല്ലതാണ്. ശരിയായ ഉറക്കം കിട്ടാനായിട്ടുള്ള പല പ്രതിവിധികളിലൊന്നാണിത്. നന്നായി വെള്ളം കുടിക്കുക എന്നുള്ളതൊന്ന്, രണ്ട് ഡിന്നർ, അതായത് രാത്രിയിലെ ഭക്ഷണം ഉറങ്ങുന്നതിന് 3 മണിക്കൂർ മുമ്പാക്കുക, അതുപോലെ ഉറക്കത്തിന് കൃത്യമായൊരു സമയം കണ്ടെത്തുക. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനം. കൃത്യമായ സമയം, എല്ലാ ദിവസവും 10 മണിക്ക് കിടക്കുന്നുണ്ടെങ്കിൽ 10 മണിക്ക് തന്നെ കിടക്കുക. രാവിലെ എഴുന്നേൽക്കുന്നതിനും കറക്റ്റ് ടൈം വയ്ക്കുക. കാരണം ഇത് നമ്മുടെ, നമ്മൾ അങ്ങനൊരു ഹാബിറ്റായി കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലൊരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. ആ ക്ലോക്കിൻ്റെ സമയം തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കത്തിൻ്റെ താളം തെറ്റും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും കൃത്യമായി ഉറങ്ങുക, കൃത്യമായി എഴുന്നേൽക്കുക, ഇതൊരു പ്രധാന മാർഗമാണ്. ഇനി നല്ല ഉറക്കം കിട്ടാനായിട്ട് നമുക്ക് ഈ മുദ്ര ഉപയോഗിക്കാം, പ്രാണമുദ്ര. നന്നായിട്ട് കൈകളിലങ്ങനെ ആ പ്രാണമുദ്ര മടിയിൽ വയ്ക്കുക, ദീർഘമായി ശ്വാസമെടുക്കുക, വിടുക. ഒരു 10-20 മിനിറ്റ് എങ്കിലും ചെയ്യണം. ആദ്യത്തെ ദിവസം തന്നെ 20 മിനിറ്റ് ചെയ്യണമെന്നില്ല, 10-10 മിനിറ്റ് വീതം കൂട്ടി കൂട്ടിക്കൊണ്ടുവരാം. അല്ലെങ്കിൽ 5 മിനിറ്റ് 5-10 ആക്കാം, 10-15 ആക്കാം, 20 ആക്കാം. അങ്ങനെ ക്ഷമയോടെ ശാന്തതയോടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം കിട്ടും. എല്ലാവരും അത് ചെയ്തു നോക്കണം. നല്ല ആരോഗ്യത്തോടെ നല്ല സുഖമായി ഉറങ്ങാൻ പറ്റുക. അത്രയും സുഖമായ ഉറക്കമെന്ന് പറഞ്ഞാൽ അതിൽപ്പരം വേറൊരു മരുന്നില്ല എന്നാണ്. അപ്പോൾ ആ ഉറക്കം കിട്ടാത്തവർക്കേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. അപ്പോൾ നന്നായി എല്ലാവരും ഉറങ്ങട്ടെ. ശുഭരാത്രി അല്ലേ, ശുഭനിദ്ര എല്ലാം എല്ലാവർക്കും ഉണ്ടാകട്ടെ. നല്ലൊരു ഒരു സുഖകരമായ ഉറക്കം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു. വീണ്ടും കാണാം. അതുവരെ ലോകാസമസ്ത സുഖിനോ ഭവന്തു.